ഇനി തീ വെക്കാം ഇനി തീ വെക്കാം ട്രിപ്പോഡ് എടുത്തോ ആള് കത്തി ബെൽ ബട്ടൺ അമർത്തുക ബെൽ ബട്ടണിൽ ക്ലിക്ക് பண்ணுங்கோ ബെൽ ബട്ടൺ മേം ക്ലിക്ക് കരോ ഹലോ ഫ്രണ്ട്സ് ഉടായ്പ് ഗായ്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ക്രേസി എക്സ്പീരിയൻസ് ആണ് സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു തരാം ആദ്യമായിട്ട് നമുക്ക് എടുക്കുന്ന നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മീഥൈൽ ഈഥൈൽ കീറ്റോൺ ഇത് ഹൈലി ഇൻഫ്ലേമബിൾ ആണ് കത്തും നല്ലോണം കത്തും അത് പെട്രോളിൻ്റെ ഒക്കെ ഒരു അച്ഛനായിട്ട് വരും ഇത് ഇത് പെയിൻ്റ് അടിക്കുന്ന മാമാരെന്നെ തിന്നർ എന്ന് വിളിക്കാറുണ്ട് എം ഇ കെ എന്ന് പറയും ആ ഓക്കെ സോ അതവിടെ ഇരിക്കട്ടെ ഇനി ഒരു പാത്രത്തിൽ വലിയ പാമ്പ് നിങ്ങൾ ചെറിയ പാമ്പിനെ ഉണ്ടാക്കാനാണെങ്കിൽ എന്താ പറയുക ഒരു ചെറിയ കുറച്ചൊരു ചെറിയ പാത്രത്തിലുള്ള മണ്ണ് എടുത്താൽ മതി ഇല്ലേ അത് മണ്ണിൽ കുറച്ച് പരിപാടി അത് കാണിക്കണം പിന്നെ വേണ്ടത് ഇതാണ് സോഡിയം ബൈകാർബണേറ്റ് NaHCO3 ആണ് സംഭവം ഇതറിയാലോ ബേക്കിംഗ് സോഡ അപ്പക്കാരൻ മലയാളത്തിൽ പറയും സോ ഇതാണ് C6H12O6 പഞ്ചസാര നിങ്ങളുടെ പഞ്ചസാര എന്നാണ് പറയുന്നത് രണ്ടും ഷുഗർ ഓക്കെ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത് സോ ഇത് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ ഇത് കണ്ടല്ലോ ഇത് നടുക്കൊരു ചെറിയൊരു കുഴി പോലെ എടുത്ത് മാറ്റണം കുറച്ച് ഇങ്ങനെ മാറ്റണം ഒത്തിരി അങ്ങോട്ട് മാറ്റാൻ നിൽക്കണ്ട ഇങ്ങനെ ആക്കണം ഓക്കെ ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇതെടുക്കും MEK എടുക്കും നിങ്ങൾക്ക് MEK പകരം മണ്ണെണ്ണ ഉപയോഗിക്കാം ഇതൊന്നും ഞങ്ങൾ വീട്ടിൽ വെച്ച് ചെയ്ത് നോക്കാൻ പറയുന്നില്ല ഇത് അപകടമാണ് സോ ഇതിന് പകരം മണ്ണെണ്ണ ഉപയോഗിക്കാം സാനിറ്റൈസർ ഉപയോഗിക്കരുത് പണിയിട്ടും ഓക്കെ പിന്നെ അത് വേണ്ട എല്ലാവരും അത് കമത്തി കളയും അതൊന്നും ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ സാധനം ഇത് ചെയ്യണ്ട നിങ്ങൾ അതാണ് നല്ലത് സോ ഇനി നമ്മൾ പതുക്കെ ഇവനെ ഇങ്ങനെ ഈ മണ്ണ് മൊത്തത്തിൽ നനയണം കേട്ടോ നല്ല സെറ്റായിട്ട് നനയണം പിന്നെ നെഗറ്റീവ് ഞങ്ങളിത് ചെയ്യട്ടെ ഇതൊക്കെ വരുന്ന കേട്ടോ ഇതൊക്കെ വരുന്നതാണ് ഞാനീകളുടെ എൻ്റെ കാര്യം തമാശ ഞങ്ങളിത് കത്തിക്കട്ടെന്ന് ഇതൊക്കെ വരുന്ന ആ സോ ഇത് ഇത്ര ഇട്ടോ ഇങ്ങനെ ഇട്ടേക്കുക ഇനി ആ തിന്നറാ കണ്ടോ ഇതുപോലെ നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ടെ ടാഗ് ചെയ്യൂ സോ ഇത്രയും സാധനം നമ്മൾ വെച്ചു ഇനി ഇത് 3:1 എന്നുള്ള റേഷ്യോയൊക്കെ എടുക്കാം പക്ഷേ ഇതെനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ ആ കിടപ്പ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇത് മൊത്തത്തിൽ മിക്സ് ചെയ്യണോ ഇതിൻ്റെ കൂടെ മൊത്തത്തിൽ മിക്സ് ചെയ്തോ അതെടുത്ത് ഇതിനകത്തോട്ട് കിട്ടോ അത് പാമ്പിൻ്റെ ഇത് കുറയാൻ സാധ്യത ഇത്രയും പഞ്ചസാര കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക് ഇത് 4:1 കൂടുതലാണ് എങ്കിലൊരു കാര്യം ചെയ്യാം എടുത്ത് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ എടുത്ത് ഇതിനകത്ത് മിക്സ് ചെയ്യാം ഇതിൽ മിക്സ് ചെയ്യാം ഓക്കെ സോഡിയം ബൈകാർബണിൻ്റെ അകത്തോട്ട് നമ്മൾ C6H12O6 ഇടുകയാണ് ഇത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഇത് മിക്സ് ആയില്ലെങ്കിൽ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇത് പാമ്പ് വരത്തില്ല ഇടയ്ക്ക് നിന്ന് പോകും പാമ്പിന് വരാനൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക എൻ്റെ MEK ഇപ്പോഴെ ഒഴിക്കണ്ടായിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് നിങ്ങൾ ചെയ്യുമ്പം ഇങ്ങനെ വൃത്തിക്ക് ചെയ്യുക ഞങ്ങളുടെ വീട്ടിൽ ചെയ്യല് ചെയ്യണ്ട ഇത് കൊച്ചു പിള്ളേരൊക്കെ എടുത്ത് കാണുന്നുണ്ടെങ്കിൽ കാണരുത് എന്തിനാണെന്ന് ഒരു ആവശ്യമില്ല ചുമ്മാ എന്തുകൂടാ പുട്ടുപൊടി കൂട്ടിരിക്കുന്നടാ സോ കാണുന്നില്ല സോ തൽക്കാലം ഇത്രയും മതി ഗായ്സ് ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതങ്ങോട്ട് മാറ്റി വെക്കും സോ ഇനി നമ്മൾ ഇതങ്ങോട്ട് കുഴി തുറന്ന് ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് ഒഴിക്കണം ഇതൊരു റൗണ്ടിലേ നിൽക്കാവുള്ളൂ നടുക്കൊരു റൗണ്ടുള്ളൂ അതിൻ്റെ അകത്ത് മാത്രമേ നിൽക്കാവുള്ളൂ കേട്ടോ ഒത്തിരി നിന്നാൽ ശരിയാവത്തില്ല പാമ്പ് വരാൻ താമസം എടുക്കും സോ നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഒത്തിരി വേണ്ട ഇങ്ങനെ മിക്സ് ചെയ്യുക ഇനി കുറച്ച് MEK നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ മേളിൽ കൂടെ ഒന്ന് പറത്തി ഒഴിക്കണം MEK ഓക്കെ ഇനി തീ വെക്കാം ട്രിപ്പോൾ
എമ്മയ്ക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. സോ ഗായ്സ് നല്ലോണം കത്തുന്നുണ്ട്, ഇതിങ്ങനെ കത്തട്ടെ, ഇന്ന് കത്തുമ്പോൾ നമുക്ക് കാണിക്കാം കേട്ടോ. സോ ഗായ്സ് അപ്പം നമ്മൾ ഇത്രയും കൂട്ടിയിട്ട് കത്തിച്ചു, പക്ഷേ ഇത്രയും വലുതാക്കി ചെയ്തപ്പോൾ നമ്മൾ ചെറുതാക്കി ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പാമ്പ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പാമ്പ് തല പൊക്കിയതേ ഉള്ളൂ, മടി അങ്ങോട്ട് വരാനാണ്. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്തത് എന്തോന്ന് വെച്ചാൽ ഈ സോഡിയം ബൈകാർബണേറ്റും നമ്മുടെ പഞ്ചസാരയും കൂടെ നമ്മൾ പൊടി പൊടിയാക്കി, നല്ല പൊടിയാക്കി. ഇനി ഇത് മേളിയോട്ട് ഒഴിച്ചു കൊടുക്കും. എന്തിനാറിയോ, ഇതിൻ്റെ ഹൈറ്റ് മാക്സിമം നമുക്ക് കൂട്ടണമല്ലോ, ഹൈറ്റ് വേണമല്ലോ. ഇതിന് ഹൈറ്റില്ല, പാമ്പെന്ന് പറഞ്ഞു പോയില്ലേ. പാമ്പെന്ന് നമ്മൾ പറഞ്ഞു പോയിട്ട് ഇനി പാമ്പ് പാമ്പല്ലെങ്കിൽ എന്ത് ചെയ്യും? സോ മേളിൽ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ എമ്മിക്ക് ഫില്ല് ചെയ്ത് അയക്കുന്ന ഒഴിക്കുന്നതായിരിക്കും. ഇപ്പം ഇത്ര ഇട്ടില്ല, എമ്മിക്ക് വേണ്ട, ഇത് തന്നെ കത്താൻ ചാൻസ് ഉണ്ടല്ലയോ. തീ ഉണ്ടെന്നുണ്ടെങ്കിൽ, തീ ഉണ്ടെങ്കിൽ ഒഴിക്കണ്ട. ഇപ്പം നമ്മൾ ഇത് ഒഴിച്ചു നോക്കണം ഫുള്ളായിട്ട്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പാമ്പിനെ കുത്തി തുറന്ന് എടുക്കുകയാണ്. പിന്നെ ചെയ്യേണ്ട കാര്യം പൊടിച്ചിടാതിരിക്കുക, പൊടിച്ചിടുന്നത് കത്തില്ല, മോൾട്ടൻ ലാവ പോലെ ഉണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ പാമ്പിനെ കുത്തി ഇറക്കി നോക്കാം. എന്തൊക്കെയാ ആണ്ടോ ഒരു അടിക്കൊണ്ട പണ്ടത്, ആ പഞ്ചസാര പൊടിഞ്ഞത് കട്ടയാടാ, അത് കത്തിയില്ലത് വെറുതെ കിടക്കുമായിരുന്നു, വെറുതെ കിടക്കുമായിരുന്നു. സോ ഇച്ചിരിയെങ്കിലും കത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇത് ഉണ്ടായിരുന്നു, പാമ്പ് ഇച്ചിരി ഉണ്ടോ, ഇച്ചിരി പാമ്പ് വരാനുണ്ടായിരുന്നു. ഇത്രയും പാമ്പ് ഇത്ര സൈസ് ഉണ്ടായെങ്കിലും ഇത് കണ്ടില്ലേ, ഫുൾ കാർബണാണ്. നമ്മുടെ പഞ്ചസാര കത്തുമ്പോൾ കാർബൺ ഉണ്ടാകും, ആ കാർബണിൻ്റെ ഇതിൻ്റെ എന്തോ കുറേ ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഇത് പ്യുവർ കാർബണാണ് സംഭവം. പാമ്പ് ശരിയായില്ല, അങ്ങോട്ട് പാമ്പ് തല പൊക്കി, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച നീളം കിട്ടിയില്ല. ചെറുത് നമ്മൾ നേരത്തെ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ ചെയ്താൽ കറക്റ്റായിട്ട്, നമ്മൾ ഈ പാമ്പ് ഗുളിക ഉണ്ടല്ലോ ആ സൈസിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ നീളത്തിൽ വരും. പക്ഷേ ഈ ഒരു അളവിൽ സെറ്റ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. എന്നാലും വലിയ പാമ്പായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ചെറിയ പാമ്പ് ഉണ്ടായി, അതാണ്. എത്തി നോക്കിയിട്ട് പോയി പാമ്പ്. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ പൊങ്ങിപ്പോയി, പക്ഷേ ഇങ്ങനെ ആവുന്നു, പക്ഷേ വന്നില്ല കേട്ടോ. ഇത്രയും പാമ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ്സ്. സോ ഇതാരും പരീക്ഷിച്ച്, വലിയ പാമ്പിനെ ഉണ്ടാക്കി പരീക്ഷിക്കരുത്, ചെറുതിനെ ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആവും, ഉറപ്പാണ്. എന്നാലും വേണ്ട. പിന്നെ തിന്നറിന് 1 ലിറ്ററിന് 150 രൂപയായിരുന്നു, 2 ലിറ്റർ തിന്നർ തീർന്നു. എമ്മിക്ക് 2 ലിറ്റർ തീർന്നു, 300 രൂപ അങ്ങനെ പോയി. പഞ്ചസാര എല്ലാം നല്ല പൈസ ചിലവായിട്ടുണ്ട്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇത് നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടല്ലോ, ഇനി ഫുള്ള് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ബാഡ് ലക്ക് ആണ്. പിന്നെ ആദ്യത്തെ വീഡിയോ ഷെയർ ചെയ്ത് സഹായിച്ച കുറേ പേരുണ്ട്, ആ അവർക്ക് വളരെ നന്ദി. 500 വ്യൂസ് എത്തിയിട്ടുണ്ട്, 500 വ്യൂസ് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വലിയൊരു കാര്യമാണ്. സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. നേരിട്ട് താങ്ക്സ് പറഞ്ഞാൽ ക്ലീച്ച് ആയി പോകും. അതെ, അതുകൊണ്ട് നിങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ DIY സംഭവങ്ങളൊക്കെ കൊണ്ട് ഇനിയും വരുന്നുണ്ട്. ഇത് ജസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ, ഇനി DIY വരുന്നുണ്ട്. സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ പൈസ പൊട്ടുന്നുണ്ട്, പണിയൊന്നുമില്ല, ദാരിദ്ര്യമാണ്, രക്ഷ കൊടുത്തണം. നന്ദി, നമസ്കാരം. ബെൽ ബട്ടൺ അമർത്തുക, ബെൽ ബട്ടണിൽ ക്ലിക്ക് പണുങ്കോ, ബെൽ ബട്ടൺ മേം ക്ലിക്കറോ.